ഒരു മഹാഭാഗ്യമുണ്ട്, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായി കേരളത്തിൽ കുറേയേറെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നാം മാത്രമല്ല, നമ്മുടെ അയൽപക്കത്തുള്ള സംസ്ഥാനങ്ങളെല്ലാം ചില കാര്യങ്ങളിൽ നന്നായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഇന്ത്യയുടെ മൊത്തം കണക്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ബാലവേല ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കൂളിന് വെളിയിൽ, സ്കൂളിൽ ചേരാതെ വിദ്യാഭ്യാസം മുടങ്ങുന്ന രാജ്യമാണ് ഇന്ത്യ. ബാലമരണങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന രാജ്യമാണ് ഇന്ത്യ എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ നിന്ന് അല്പം ആശ്വാസം കേരളത്തിനുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ശിശുമരണ നിരക്ക് തുലവും കുറവാണ്. അത് രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ ഈ രാജ്യത്ത് 36 ശിശുമരണ നിരക്ക് നിൽക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ശിശുമരണ നിരക്ക് 12 കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ അത് 10 കുറക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. 2020 അത് 8 കുറക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നെഹ്റു മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ഈ രാജ്യം, നമ്മുടെ സൊസൈറ്റി മറ്റേതൊരു സൊസൈറ്റിയേക്കാളും സമൂഹത്തെക്കാളും യാഥാസ്ഥിതികമാണ്. യാഥാസ്ഥിതിക സമൂഹത്തെ സയൻറ്റിഫിക്കാക്കി മാറ്റാനുള്ളതാണ് ഈ രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരുടെ ഉത്തരവാദിത്തമെന്ന് ആദ്യത്തെ മീറ്റിങ്ങിൽ, ഇന്ത്യ സ്വതന്ത്രയായിട്ട് ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചിരുത്തി നെഹ്റു നടത്തിയ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ പറഞ്ഞത്, ഓൾ സൊസൈറ്റീസ് ആർ നോർമലി കൺസർവേറ്റീവ് ബട്ട് അവർ സൊസൈറ്റി ഈസ് മോർ ദാൻ നോർമലി കൺസർവേറ്റീവ്. ഈ കൺസർവേറ്റീവ് സൊസൈറ്റിയുടെ യാഥാസ്ഥിതിക ആചാര പ്രക്രിയകളിൽ നിന്ന് മനുഷ്യത്വരഹിതമായിട്ടുള്ളതിനെ എല്ലാം നശിപ്പിച്ച് പുതിയത് സ്വീകരിച്ച് ഏറ്റവും സയൻറ്റിഫിക്കായിട്ടുള്ളൊരു സമൂഹത്തിലേക്ക് ഇന്ത്യയെ നയിക്കാൻ വേണ്ടിയാണ് നെഹ്റു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അന്ധവിശ്വാസത്തിൻ്റെ ചെളിക്കുഴിയിൽ അമരാതെ, ആചാരങ്ങളുടെ പേരിൽ ഈ നാട്ടിലെ ഓരോ ആളെയും ജാതി പറഞ്ഞ് വേർതിരിക്കുന്ന, മതം പറഞ്ഞ് വേർതിരിക്കുന്ന, ഈശ്വരൻ്റെ മുന്നിൽ പോലും സ്ത്രീകൾക്ക് പോലും അസ്പൃശ്യത കൽപ്പിക്കുന്ന ഈ സമൂഹത്തിൻ്റെ തെറ്റായ പോക്കിനെ തടസ്സപ്പെടുത്തേണ്ടത് കുഞ്ഞുങ്ങളുടെ അടക്കം ഉത്തരവാദിത്തമാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഇവർ വളർന്നു വരുമ്പോൾ നമ്മുടെ സമൂഹം ഇതിനേക്കാൾ മെച്ചപ്പെട്ടൊരു സമൂഹത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇവിടുത്തെ മുഴുവൻ ആളുകളുടെയും ഉത്തരവാദിത്തമാണ്, അധ്യാപകരുടെ പ്രത്യേകിച്ച് ഉത്തരവാദിത്തമാണ്. I would like to assure all children one thing. Your welfare is always close to our hearts because the future of our world is in your hands. Therefore, when your dreams of a bright future come true, it is the future of the world that brightens. As one who loved children, he believed that children were like buds in a garden and should be carefully and lovingly nurtured, as they are the future of our nation. Panditji's faith in the education of children was very strong, and we are aware how the letters he wrote from prison to his daughter became every child's first window to the historical events of the world. In fact, it is not just a glimpse of history that Panditji gave us through his writings and thoughts. The democratic ideals that Pandit Jawaharlal Nehru had always upheld have greatly influenced the making of stable parliamentary system in our country. I want to point out, because all the three important heads, President, Prime Minister and Speaker, all from girls, that is women community, like in other field, Kerala is, it is a Kerala model. I hope the other states will also follow. So first time I am seeing our President, Prime Minister and Speaker all from girls. One day it will happen. Every Children's Day reminds society of its obligations to ensure the essential rights of children. We elders are reminded of very limited rights and facilities we enjoyed in our childhood. Today, education is the fundamental right of every child. The Right of Children to Free and Compulsory Education Act 2009 obligates the state to provide education
to children in the age group of 6 to 14 years. In Kerala, we have strengthened the foundations of education by upgrading thousands of our classrooms as a smart classrooms. With so much care, attention and facilities, today's children are certainly more fortunate than the children 50 years ago. The celebration of Children's Day must enable each one of us to think about the condition of our children in some parts of our country and the world. Poverty is a major issue in many countries all over the world, and it affects the physical, educational, and emotional growth of children, rendering them unable to achieve their full potential or to participate as full and equal members of society. In our homes, when boys' needs become more important than girls' needs, we are violating gender equality. In fact, every boy sitting here and elsewhere must ensure that girls in his house or classroom get equal rights and consideration as he gets. The education that children get must equip them with adequate knowledge about their rights as children. Here also, I must also say that your generation is more, far more fortunate than the generations of people like me. By requesting all children sitting here and elsewhere in this state to have their eyes and ears opened to the pulse of our society, I would request them to make full use of educational opportunities offered by their schools. I am going to emphasize this by cultivating good habits. One, by cultivating good habits, maintaining good friends, by voicing their rights and by respecting the rights of others, our children can attain high position in our life.